നോക്കണേ കാലത്തിന്റെ ഒരു പോക്ക് കൊറോണ എന്ന മഹാമാരി കാരണം ലോകരാജ്യങ്ങൾ ഞെട്ടോട്ടമോടുമ്പോൾ അവർക്ക് ഒരു ആഗ്രഹം മാത്രമേ കാണുള്ളൂ ഈ മഹാമാരിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടണം കൂടാതെ ഈ രോഗം പകരാതിരിക്കണം അന്നുള്ള ആഹാരവും നിത്യോപയോഗ സാധനങ്ങൾ കിട്ടണം എന്നതാണ് ഓരോ ജനങ്ങളുടെയും പ്രാർത്ഥന എന്നാൽ ഇവിടത്തെ രസം വേറെയാണ് ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ ദിവസം ലോക്ക്ഡൗണിൽ കഴിയുന്ന ഒരു വയോധികൻ പോലീസിനെ വിളിച്ച് സഹായം അന്വേഷിച്ചത് ഇപ്രകാരമാണ് എത്രയും പെട്ടെന്ന് രസഗുളു എത്തിക്കണം ആവശ്യം കേട്ട് പോലീസ് ഒന്ന് ഞെട്ടി ആരോ തമാശയ്ക്ക് വിളിച്ചതെന്നാണ് കരുതിയത് എന്നാൽ രസഗുളുവുമായി വോളണ്ടിയർ ആ 80-കാരന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇതൊരു തമാശയല്ല അദ്ദേഹം ശരിക്കും ആവശ്യപ്പെട്ടതാണെന്ന് മനസ്സിലായത് കൂടാതെ വേറെയും ലിസ്റ്റുകളുണ്ടായിരുന്നു അത് ഇതൊക്കെയാണ് രസഗുളു മാത്രമല്ല നല്ല ചൂട് സമൂസയും ചട്നിയും വെറ്റില ഗൂഡ്ഗ എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ മറ്റു ചിലർ ആവശ്യപ്പെടുന്നത് മദ്യവുമാണ് ഇതൊക്കെ ഇപ്പോൾ സ്ഥിരം കേൾക്കുന്നത് കൊണ്ട് പോലീസുകാർക്ക് ഇതൊക്കെ ഒരു ശീലമായി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ലോക്ക്ഡൌൺ കാരണം എല്ലാവരും വീട്ടിലാണ് പുറത്തിറങ്ങാനും പറ്റില്ല ഇറങ്ങിയാൽ പാവം പോലീസുകാർക്ക് തന്നെയാണ് പണി കിട്ടുക അതുകൊണ്ട് എന്ത് ചോദിച്ചാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ പറയുന്നതൊക്കെ സാധിച്ചു കൊടുക്കും എന്നാൽ പോലീസുകാരുടെ കാര്യം വലിയ കഷ്ടമാണ് ലോക്ക്ഡൌൺ കാരണം പോലീസുകാർക്ക് വെറുതെ ഇരിക്കാൻ പോലും സമയമില്ല സഹായത്തിന് വേണ്ടി ഒരു നമ്പർ ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ മുകളിൽ കണ്ടതുപോലെയാണ് അവസ്ഥ അതോടൊപ്പം വേറെയും സഹായങ്ങളുണ്ട് അഴുക്കു ചാലുകൾ വൃത്തിയാക്കാൻ വരാമോ എന്നൊക്കെയാണ് ജനങ്ങളുടെ സഹായം ചോദിക്കൽ ഇതിത്തിരി കൂടിപ്പോയില്ലേ എങ്ങനെ സഹായം ചോദിച്ച് ഉപദ്രവിക്കരുത് പോലീസുകാരും നമ്മളെപ്പോലെ മനുഷ്യരാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോലീസുകാരോട് സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ള സഹായം ചോദിക്കരുത് ഇത് അവർക്ക് പണിക്കുമീതെ പണി കൊടുക്കുന്നത് പോലെയാണ് എന്തായാലും സൂക്ഷിച്ചോ ഇനി ഇങ്ങനെ എന്തെങ്കിലും സഹായം ചോദിച്ച് അവരെ ശല്യം ചെയ്താൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വിളിക്കുന്നവർ ഓർത്താൽ നല്ലത്.